എം സാൻഡ് മാലിന്യമായ സ്ലറി ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിട്ടതായി പരാതി. മറഞ്ചാട്ടിലെ യൂണിറ്റിൽ നിന്നാണ് ജലസ്രോതസ്സുകളിലേക്ക് വലിയ തോതിൽ മാലിന്യം ഒഴുക്കിവിട്ടത്. സംഭവത്തിൽ CPIM നേതൃത്വത്തിൽ യൂണിറ്റിലേക്ക് സമരം പ്രഖ്യാപിച്ചു. മറഞ്ചാട്ടിയിലെ എം സാൻഡ് യൂണിറ്റിൽ നിന്നുള്ള മാലിന്യമാണ് പുഴയിലേക്ക് ഒഴുക്കിവിട്ടത്. നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനും മറ്റും ആശ്രയിക്കുന്ന ജലനിധി പദ്ധതിയുടെ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്ന ചെറുപുഴയിലേക്കാണ് ക്വാറി മാലിന്യം ഒഴുക്കിവിട്ടത്. ഇതോടെ ഇവിടെ കുടിവെള്ളം മുടങ്ങുന്ന അവസ്ഥയുമുണ്ടായി. മരഞ്ചാട്ടി ഷാപ്പുംപടിയിലാണ് എം സാൻഡ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഒഴുക്കിയ മാലിന്യമാണ് ചെറുപുഴയിൽ കൂടി ചാലിയാറിൽ എത്തിയത്. 20 കിലോമീറ്ററിലധികം ദൂരം ചെറുപുഴയിൽ കൂടി പാൽ നിറത്തിൽ മാലിന്യം നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ചുണ്ടത്തുമ്പോയിൽ പനമ്പിലാവ് തോട്ടുമുക്കം ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന ഈ പുഴ അരീക്കോട് പത്തനാപുരത്ത് വെച്ചാണ് ചാലിയാറിൽ ചേരുന്നത്. പൂനൂർപ്പൊയിൽ ദേവസ്വംകാട് തോട്ടുമുക്കം തുടങ്ങിയ 10 ജലനിധി പദ്ധതികൾ ഈ പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ഇതോടെ നിലച്ചിരിക്കുന്നത്. കുളിക്കുവാനും കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി നിരവധി കുടുംബങ്ങൾ ഈ പുഴയെ ആശ്രയിക്കുന്നുണ്ട്. പുഴയുടെ സമീപത്തുള്ള പല ക്വാറികളിൽ നിന്നും മാലിന്യങ്ങൾ നിത്യവും പുഴയിലേക്ക് ഒഴുക്കിവിടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ അധികൃതർ മൗനം നടിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ ജീവന ഭീഷണിയായ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിനിടെ ജലസ്രോതസ്സുകളിലേക്ക് എം സാൻഡ് മാലിന്യമായ സ്ലറി ഒഴുക്കിവിട്ട സംഭവത്തിൽ ശക്തമായ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPIM. ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭത്തിനൊരുങ്ങുമെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. തോട്ടുമുക്കത്തെ ചെറുപുഴയിൽ മരഞ്ചാട്ടിയിലുള്ള ഒരു സൂപ്പർ സാൻഡ് എന്ന് പറയുന്ന ഒരു എം സാൻഡ് യൂണിറ്റിൽ നിന്ന് എം സാൻഡിൻ്റെ സ്ലറി ഒഴുക്കിവിടുന്നതായി മനസ്സിലാക്കുകയും ഈ ചെറുപുഴയിലെ വെള്ളമാകെ കലങ്ങി മറിഞ്ഞ് ഒരു പാലിൻ്റെ നിറമായി മാറിയെന്നാണ് സാക്ഷികൾ പറയുന്നത്. അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട രണ്ട് കുടിവെള്ള സ്രോതസ്സുകളാണ് ഇതിലുള്ളത്. ഒന്ന് ദേവസ്വംകാട്, അതേപോലെ തന്നെ തരിയോട് മാടാമ്പി. ഇങ്ങനെ രണ്ട് പദ്ധതികൾക്ക് വേണ്ടി, നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി രണ്ട് ജലസ്രോതസ്സുകളായ കിണറുകൾ ഈ പുഴയിലാണ് നിൽക്കുന്നത്. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള ജലാശയങ്ങളിലേക്ക് ഇത്തരം മാലിന്യം ഒഴുക്കിവിട്ടത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ശാശ്വത പരിഹാരമുണ്ടാവുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്നും CPIM നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.